രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതോടൊപ്പം സാംസ്കാരിക അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും കേന്ദ്ര സർക്കാർ മുഖ്യ പരിഗണന നൽകി വരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി പ്രഗതി മൈതാനിയിൽ ഇന്റർനാഷണൽ മ്യൂസിയം എക്സ്പോ 2023 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂതകാലത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും ഭാവി കടമകളെക്കുറിച്ചുള്ള തിരിച്ചറിവിനുമുള്ള വേദിയാണ് മ്യൂസിയങ്ങളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ മ്യൂസിയങ്ങളുടെ നിർമ്മാണത്തിന് വലിയ പിന്തുണയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. സ്വാതന്ത്ര്യസമരത്തിൽ രാജ്യത്തെ ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകൾ പ്രദർശിപ്പിക്കുന്നതിനായി 10 പ്രത്യേക മ്യൂസിയങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ലിഖിതവും അലിഖിതവുമായ ഒട്ടേറെ പൈതൃകങ്ങൾ നശിപ്പിക്കപ്പെട്ടതിനാൽ വർഷങ്ങളോളം നീണ്ട അടിമത്വം രാജ്യത്തിന് വലിയ നഷ്ടമാണ് വരുത്തിയത്. ഇന്ത്യയുടെ പൈതൃകങ്ങൾ ആഗോള ഐക്യത്തിന്റെ ഉറവിടമാണെന്ന് ബുദ്ധന്റെ തിരിശേഷിപ്പുകൾ ഉദാഹരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. म्यूजियम में जो दिखता है वो तथ्यों के आधार पर होता है, प्रत्यक्ष होता है, एविडेंस बेस्ड होता है. म्यूजियम में हमें एक और अतीत से प्रेरणाएं मिलती हैं तो दूसरी और ഭൂമിയെ മുഴുവൻ ഒരു കുടുംബമായി കണക്കാക്കി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വരും തലമുറകൾക്കായി വിഭവ സംരക്ഷണത്തിന്റെ മുഖ്യ കേന്ദ്രമായി മ്യൂസിയങ്ങൾ മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അനൈതികമായ രീതിയിൽ ഭാരതത്തിന്റെ നിരവധി പുരാവസ്തുക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചിലർ കടത്തിയിട്ടുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ലോകത്തിൽ ഭാരതത്തിന്റെ യശസ്സ് വർദ്ധിക്കുന്നതിനാൽ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് പുരാവസ്തുക്കൾ തിരികെ നൽകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തിനിടെ 240 പുരാവസ്തുക്കളെ രാജ്യത്ത് തിരികെ എത്തിച്ചിട്ടുണ്ട്. മ്യൂസിയങ്ങൾ രാജ്യത്തെ യുവാക്കൾക്ക് സന്ദർശിക്കാനുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, അത് തൊഴിൽ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള സാംസ്കാരിക വിനിമയത്തിന്റെ മാധ്യമമായി പ്രവർത്തിക്കാൻ മ്യൂസിയങ്ങൾക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.